നമ്മളീ ആസ്ട്രോണമി കോഴ്സിൽ ജ്യോതിശാസ്ത്ര ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ വ്യക്തികളുടെ പേരുകൾ വർഷങ്ങൾ അതിന് പ്രാധാന്യം കുറവാണ്. എങ്കിലും ചിലരുടെ പേരുകളൊക്കെ എടുത്ത് പറയേണ്ടതുണ്ട്. ഗലീലിയോ, കെപ്ലർ, ടൈക്കോ ബ്രാഹെ, ന്യൂട്ടൺ പോലുള്ളവരെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അവരുടെ ആശയങ്ങൾ ആ കാലഘട്ടത്തിൽ എങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നു, അത് ഭാവിയിലുള്ള ശാസ്ത്ര പുരോഗതിയെ എങ്ങനെ സഹായിച്ചു എന്നുള്ളതൊക്കെ ഉള്ളത് വളരെ രസകരമായ കാര്യങ്ങളാണ്. അതിലേക്കൊരു എത്തിനോട്ടമാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആദ്യം സംസാരിക്കാൻ പോകുന്നത് ടോളമിയുടെ മാതൃകയെ കുറിച്ചിട്ടാണ്. ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒത്തിരി കാലം, അതായത് ഏതാണ്ട് 1500 വർഷക്കാലത്തോളം പൊതുവെ എല്ലാവരും അംഗീകരിച്ചിരുന്നൊരു മാതൃകയായിരുന്നു ടോളമിയുടെ മാതൃക എന്നറിയപ്പെടുന്നത്. അതിൽ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം. ഭൂമിയെ ചുറ്റുന്ന ഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, ചൊവ്വ, ഇതൊക്കെയും. അങ്ങനെ 7 എണ്ണമുണ്ട്. ആ 7 എണ്ണത്തിൻ്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ ആഴ്ചകളിലെ 7 ദിവസത്തിന് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അതിൽ ഞായർ എന്ന് പറയുന്ന സൂര്യനും തിങ്കൾ എന്ന് പറയുന്ന ചൊവ്വയുമാണ്. ഞായറിനെയും തിങ്കളിനെയും, അതായത് സൂര്യനെയും ചൊവ്വയൊക്കെ അന്ന് ഗ്രഹങ്ങളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ ദിവസങ്ങളിൽ ആകാശ നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. നക്ഷത്രങ്ങൾ തമ്മിൽ പരസ്പരം അകലുകയോ അടുക്കുകയോ ചെയ്യുന്നില്ല. അതേസമയം നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗ്രഹങ്ങളെന്ന് പറയുന്ന നമ്മൾ പറയുന്ന വസ്തുക്കൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് ഗ്രഹങ്ങളെന്ന് വിളിച്ചിരുന്നത്. സൂര്യൻ ഉദാഹരണത്തിന് ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് തുലാത്തിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഒരു നക്ഷത്ര മണ്ഡലത്തെ വേറെതിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ചന്ദ്രനായാലും അശ്വതി, ഭരണി, കാർത്തി അങ്ങനെ പല നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് അവയും ഗ്രഹങ്ങളായിട്ട് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ നമ്മളിപ്പോൾ ഗ്രഹങ്ങളായിട്ട് പരിഗണിക്കുന്ന ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനിയെല്ലാം ഗ്രഹമായിട്ട് അന്നും പരിഗണിച്ചിരുന്നു. അങ്ങനെ 7 ഗ്രഹങ്ങൾ. ഇത് ഭൂമിയെ ചുറ്റുന്നു. ഭൂമി അനങ്ങാതെ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ കാണുന്നത് തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി ചലിക്കുന്നതായിട്ട് നമുക്കൊന്നും അനുഭവപ്പെടുന്നില്ല. സൂര്യനും ചന്ദ്രനുമൊക്കെ ഉദിക്കുന്നതായിട്ട് അസ്തമിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്ത് നമ്മൾ കിഴക്കെന്ന് പറയുന്നു. ഒരേ സ്ഥലത്ത് തന്നെയല്ല സൂര്യൻ ഓരോ ദിവസം ഉദിക്കുക, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ കിഴക്കിൽ നിന്ന് കുറച്ച് വടക്കോട്ടും തെക്കോട്ടൊക്കെ നീങ്ങിയിട്ടൊക്കെ സൂര്യൻ ഉദിക്കാം. അത് ഋതുക്കളുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ ടോളമിയുടെ മാതൃകയ്ക്ക് രാത്രിയും പകലും ഉണ്ടാകുന്നത് മാത്രമല്ല, ഋതുക്കൾ എങ്ങനെ ഉണ്ടാകുന്നു, വേനൽക്കാലവും മഴക്കാലവും മഞ്ഞുകാലവും ഒക്കെ എങ്ങനെ മാറി മാറി വരുന്നു എന്നുള്ളത് വിശദീകരിക്കാൻ കഴിഞ്ഞു. ഇതുകൂടാതെ ചന്ദ്രൻ്റെ പ്രതിഷ്ഠയങ്ങൾ, അമാവാസി, പൗർണമി, കൂടാതെ ഗ്രഹണങ്ങൾ, ഇതൊക്കെ വിശദീകരിക്കാൻ കഴിഞ്ഞു. ഇതുകൂടാതെ ഓരോ ഗ്രഹവും ഓരോ കാലത്തും എവിടെയായിരിക്കും എന്നുള്ളതെല്ലാം ടോളമിയുടെ മാതൃകയ്ക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞു. കൂടുതൽ സൂക്ഷ്മമായിട്ട് ഗ്രഹങ്ങളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ രസകരമായ ചില കാര്യങ്ങളുണ്ട്. സാധാരണ രീതിയിൽ പല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് കിഴക്കോട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു കാലത്ത് നോക്കുക, ഒരു മാസം കഴിഞ്ഞ് നോക്കാം, കുറേ കഴിഞ്ഞ് കിഴക്കോട്ട് നീങ്ങിയതായിട്ട് തോന്നും നക്ഷത്രങ്ങളുടെ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ. അതേസമയം ചിലതൊക്കെ ഈ കിഴക്കോട്ട് നീങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് പടിഞ്ഞാറോട്ട് നീങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് പശ്ചാത്തഗമനം അല്ലെങ്കിൽ റിട്രോഗ്രേഡ് മോഷൻ എന്ന് പറയും. ഇത് വിശദീകരിക്കാൻ എളുപ്പമല്ല. അതിനുവേണ്ടി ടോളമി ചില സൂത്രവിദ്യകളൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ധാരണയിൽ ഗ്രഹങ്ങളെല്ലാം വൃത്തത്തിലൂടെ സഞ്ചരിക്കുക. വൃത്തത്തിലൂടെ സഞ്ചരിക്കാൻ കാരണം വൃത്തമാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ജിയോമെട്രിക് ഷേപ്പ് എന്നൊരു ധാരണ അന്ന് ഉണ്ടായിരുന്നു. പിന്നീട് വൃത്തങ്ങൾ വെച്ച് തന്നെ ഇത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വന്നപ്പോൾ ടോളമി ഒരു കാര്യം ചെയ്തു. ഒരു വൃത്തം, അതിലൂടെ തിരിയുന്ന വേറൊരു വൃത്തം, അതിനെ എപ്പിസൈക്കിൾ എന്നൊക്കെ വിളിച്ചു. ഇതെല്ലാം വച്ചിട്ട് ഈ പശ്ചാത്തഗമനം, അതായത് റിട്രോഗ്രേഡ് മോഷൻ വരെ വിശദീകരിക്കാൻ ടോളമിക്ക് പറ്റി. അങ്ങനെ ടോളമിയുടെ മാതൃക വളരെ നല്ല മാതൃകയായിട്ട് ഒരുപാട് കാലം പരിഗണിച്ചിരുന്നു. എങ്കിലും ചിലരൊക്കെ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ തന്നെ ആര്യഭടൻ പറഞ്ഞു, ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നതെല്ലാം നമ്മുടെ തോന്നലാണ്, ഭൂമി തിരിയുന്നുണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യരുൾപ്പെടെയുള്ളവർ അത് അംഗീകരിച്ചില്ല, അതിൽ തെറ്റുണ്ടെന്ന് ധരിച്ചിരുന്നു. അരിസ്റ്റാർക്കസും മറ്റൊരു ശാസ്ത്രജ്ഞ ഇതുപോലെ ടോളമിയുടെ മാതൃക തെറ്റാണെന്നും
സൂര്യനെ ചുറ്റും ഭൂമിയും കറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനുള്ള ഒരു ലോജിക് എന്താണെന്ന് വെച്ചാൽ സൂര്യനാണ് ഭൂമിയേക്കാൾ വളരെ വലുതെന്ന് അദ്ദേഹം ചില കണക്കുകൾ വഴി കണ്ടെത്തിയിരുന്നു. നമുക്കിനി കോപ്പർനിക്കസിൻ്റെ മാതൃകയെക്കുറിച്ച് സംസാരിക്കാം. കോപ്പർനിക്കസിൻ്റെ മാതൃകയിൽ സൂര്യനാണ് പ്രപഞ്ചകേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. സൂര്യൻ്റെ ചുറ്റുമാണ് ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ കറങ്ങുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, ഈ ഗ്രഹങ്ങളെല്ലാം സൂര്യൻ്റെ ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് കോപ്പർനിക്കസ് മാതൃകയുടെ കാതിൽ എന്ന് പറയുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ടോളമി മാതൃകയായിട്ടുള്ള വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോളമിയുടെ മാതൃകയിൽ ഭൂമിയാണ് കേന്ദ്രം, കോപ്പർനിക്കസിൻ്റെ മാതൃകയിൽ സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അവതരിപ്പിച്ച സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. അത് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ടോളമിയുടെ മാതൃക ഏതാണ്ട് 1500 കാലം നിലനിന്നിരുന്നതാണ്. നമുക്ക് അനുഭവപ്പെടുന്നത് ഭൂമി ചലിക്കുന്നില്ല എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ടോളമിയുടെ മാതൃകയ്ക്ക് വലിയ സ്വീകാര്യത കിട്ടി. അസമയം കോപ്പർനിക്കസ് പറഞ്ഞത് ഈ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അനങ്ങാതിരിക്കുകയല്ല, അത് സൂര്യൻ്റെ ചുറ്റും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അതിൻ്റെ സ്വന്തം ആക്സിസിൽ, അക്ഷത്തിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കുറേ എതിർപ്പുകൾ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അനുഭവപ്പെടുന്നില്ല. ഭൂമി സൂര്യൻ്റെ ഇടും കറങ്ങുന്ന കാര്യം എടുക്കുക. ഇപ്പോൾ നമുക്കറിയാം സൂര്യന് ഭൂമിയിലേക്ക് ദൂരം ഏതാണ്ട് 15 കോടി കിലോമീറ്ററാണ്. ഭൂമി ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരണമെങ്കിൽ ഏതാണ്ട് 90-95 കോടി കിലോമീറ്റർ സഞ്ചരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഏതാണ്ട് 25 ലക്ഷം കിലോമീറ്റർ ഭൂമി സഞ്ചരിക്കണം. ഒരു മണിക്കൂറിൽ 100,000 കിലോമീറ്ററിൽ അധികം ഭൂമി സഞ്ചരിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മണിക്കൂറിൽ 100,000 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ഒരു സെക്കൻഡിൽ തന്നെ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. അപ്പോൾ ആൾക്കാർക്ക് സംശയം വരുമായിരുന്നു അക്കാലത്തൊക്കെ. ഒരാളൊന്ന് ഇവിടെ നിന്ന് ചാടിക്കഴിഞ്ഞാൽ തിരിച്ച് താഴെ വരുമ്പോഴേക്കും ഭൂമി അങ്ങ് പോവില്ലേ? അല്ലെങ്കിൽ ഒരു പക്ഷികൾ അതിൻ്റെ കൂട്ടിൽ നിന്ന് പറന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും ഭൂമി എങ്ങോട്ടെങ്കിലും പോവില്ലേ? ഇപ്പോൾ നമുക്കറിയാം ന്യൂട്ടൻ്റെ ചലന നിയമം അനുസരിച്ച് ഭൂമിയോടൊപ്പം തന്നെ ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ അന്ന് ന്യൂട്ടനില്ല, ന്യൂട്ടൻ ജനിച്ചിട്ട് പോലുമില്ല, ന്യൂട്ടൻ ചല നിയമങ്ങളും ഇല്ല, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായുള്ള ധാരണ ഇല്ല. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമായി. ഭൂമി അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്തുക്കൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഇളകി പോവില്ലേ എന്നൊക്കെ ഒരു സംശയം വന്നിരുന്നു. അതിന് കോപ്പർനിക്കസിന് വ്യക്തമായുള്ള ഉത്തരം നൽകാൻ പറ്റിയില്ല. പിന്നെ ഒരു പ്രശ്നമായിട്ട് വന്നത്, ഭൂമി സൂര്യന് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അകലെയുള്ള നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ അതിൻ്റെ കോണുകളൊക്കെ മാറി മാറി വരില്ലേ? നമ്മൾ ഭൂമി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇവിടെ കണ്ട നക്ഷത്രം കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി വലത്തോട്ട് നീങ്ങി കാണില്ലേ? ഭൂമി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് വിശദീകരിക്കുക? അപ്പോൾ കോപ്പർനിക്കസ് ഒരു ഊഹം നടത്തി. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ 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 അകലെയായിരിക്കും. ഒരുപാട് അകലെയാണെങ്കിൽ ഭൂമി കുറച്ചൊന്ന് സഞ്ചരിച്ചുകൊണ്ട് മാറ്റം വരില്ല. പക്ഷേ അത് എത്ര ദൂരെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും കോപ്പർനിക്കസിന് ഉണ്ടായിരുന്നില്ല. നക്ഷത്രങ്ങളുടെ ദൂരം അളക്കാനൊന്നും ഒരു വഴിയും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം കോപ്പർനിക്കസിൻ്റെ ഊഹം ശരിയായിരുന്നു. നക്ഷത്രങ്ങൾ വളരെ 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 അകലെയാണ്. അതുകൊണ്ട് ഭൂമി കുറേ ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ഒക്കെ സഞ്ചരിക്കുന്ന ദൂരത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങളിലും ചലിച്ചതായിട്ടൊന്നും നമുക്ക് സാധാരണഗതിയിൽ കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയതരം ടെലിസ്കോപ്പ് കൊണ്ടോ കാണാൻ കഴിയില്ല. വളരെ പവർഫുള്ളായ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കാണാൻ പറ്റും. നേരത്തെ ഞാൻ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരത്തിൻ്റെ കാര്യം പറഞ്ഞു, 15 കോടി കിലോമീറ്റർ. ആ കിലോമീറ്റർ അത്രയും ഉണ്ടെന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. എങ്കിലും വലിയ അകലത്തെയാണ് സൂര്യനും ഭൂമിയും നിലനിൽക്കുന്നതെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ വേഗത്തിലങ്ങനെ സഞ്ചരിക്കുന്നുള്ളൂ പറയാൻ കഴിഞ്ഞില്ല. ഇതുപോലെ ഈ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മാറി മാറി നീങ്ങുന്നതായിട്ട് കാണാത്തത്, നമ്മൾ ചലിക്കുന്നതനുസരിച്ച് നക്ഷത്രങ്ങൾ എതിർ ദിശയിൽ പോകുന്നതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ മാറുന്നതായിട്ട് കാണാത്തത്, അതും കോപ്പർനിക്കസിന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല. ടോളമിക്ക് ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നു. അത് എല്ലാം അത്ര കൃത്യമായിട്ട് വിശദീകരിക്കാൻ ചിലതൊന്നും കോപ്പർനിക്കസിന് കഴിഞ്ഞില്ല. കാരണം കോപ്പർനിക്കസിൻ്റെ മാതൃകയിലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കോപ്പർനിക്കസ് ധരിച്ചിരുന്നത് എല്ലാ ഗ്രഹങ്ങളും വൃത്താകൃതിയിൽ ചലിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം അത് എലിപ്സിൽ അല്ലെങ്കിൽ ദീർഘവൃത്തത്തിലാണ് ചലിക്കുന്നത് എന്നുള്ളത്. പക്ഷേ വലിയൊരു ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ടോളമിയുടെ മാതൃകയെക്കാളും വളരെ ലളിതമായിരുന്നു. ഈ റിട്രോഗ്രേഡ് മോഷൻ അല്ലെങ്കിൽ പിന്നോട്ടുള്ള സഞ്ചരിക്കുക വിശദീകരിക്കാൻ കോപ്പർനിക്കസിന് എളുപ്പം കഴിഞ്ഞു. കാരണം
ഭൂമി സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രഹങ്ങൾ ചിലത് പിന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അത് എപ്പി സൈക്കിൾസ് പോലുള്ള സംഗതികൾ വേണ്ടിയിരുന്നില്ല. അതായത് ടോളമി അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ ഗ്രഹങ്ങളുടെ പിന്നോട്ടുള്ള ചലനം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് എപ്പി സൈക്കിളിൻ്റെ ഐഡിയ കൊണ്ടുവന്നിരുന്നു. അത് ഒരുപാട് എപ്പി സൈക്കിൾ പിന്നീട് ചേർക്കേണ്ടി വന്നു. അതൊരുപാട് ഒഴിവാക്കാൻ കോപ്പർനിക്കസിന് കഴിഞ്ഞു. ഭൂമി സൂര്യൻ്റെ ചലിക്കുമ്പോൾ പലപ്പോഴും ഗ്രഹങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന പോലുള്ളൊരു ചലനം ഉണ്ടാവും. അപ്പോൾ ആ ഗ്രഹങ്ങൾ പിന്നോട്ട് ചലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതാണ് ഈ റിട്രോഗ്രേഡ് മോഷൻ. അത് വിശദീകരിക്കാൻ കോപ്പർനിക്കസിൻ്റെ മാതൃക എളുപ്പത്തിൽ കഴിഞ്ഞു. അങ്ങനെ വളരെ ലളിതമായുള്ള മാതൃകയാണ് കോപ്പർനിക്കസിൻ്റേത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ടൈക്കോ ബ്രാഹിയുടേത്. ജ്യോതിശാസ്ത്ര നിരീക്ഷണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തെ പോലെ അധികം പേര് ലോകത്ത് ജീവിച്ചിട്ടില്ല. ടെലിസ്കോപ്പിന് മുമ്പുള്ള കാലഘട്ടത്തിലെ മുഴുവൻ നിരീക്ഷകരെ എടുത്താലും അതിലൊരു പക്ഷേ ഒന്നാം സ്ഥാനം കിട്ടുന്ന ഒരാൾ ടൈക്കോ ബ്രാഹി ആയിരിക്കും. അദ്ദേഹം ഡെൻമാർക്കിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അന്നത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഒബ്സർവേറ്ററി അദ്ദേഹം ഉണ്ടാക്കി. അതിൽ ഒരുപാട് പേര് നിരീക്ഷകരായിട്ടുണ്ടായിരുന്നു. വളരെ കൃത്യതയോടെയുള്ള ഉപകരണങ്ങൾ അദ്ദേഹം ഡിസൈൻ ചെയ്യും. അത് വെച്ചിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരുപാട് നിരീക്ഷണങ്ങൾ വർഷങ്ങളോളം നടത്തി ആ റെക്കോർഡ്സ് എല്ലാം ഉണ്ടാക്കി എന്നുള്ളത് പിന്നീട് ജ്യോതിശാസ്ത്ര പഠനത്തിന് വളരെ വളരെ സഹായം ആയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് പിന്നീട് കെപ്ലർ, ന്യൂട്ടൺ പോലുള്ള ആൾക്കാർക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ സാധ്യമായത്. ടൈക്കോ ബ്രാഹിയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അദ്ദേഹത്തിന് വലിയ ഒബ്സർവേറ്ററി സ്ഥാപിക്കാൻ വേണ്ടി ധാരാളം സമ്പത്ത് രാജാവിൽ നിന്നൊക്കെ കിട്ടി. അതുകൊണ്ട് നല്ലപോലെയുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കാനും നിരവധി പേരെ ജോലിക്ക് വയ്ക്കാനും കഴിഞ്ഞു. ഒരേ സംഗതി തന്നെ ഒന്നിലധികം പേര് നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിയ രീതിയൊക്കെ ഇദ്ദേഹം തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ട് നിരീക്ഷണം നടത്തുന്നവർ എപ്പോഴും ഒരു 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 പരിധിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കോണളവ് പറയുമ്പോൾ ഡിഗ്രി എന്ന് പറയും. ഒരു ഫുൾ സർക്കിൾ വൃത്തം നിറം 360 ഡിഗ്രിയാണ്. ഒരു ഡിഗ്രിയുടെ 1/60 ഒരു മിനിറ്റ്. അതിനേക്കാളും കൂടുതൽ കൃത്യത ഒന്നും നമ്മുടെ കണ്ണുകൊണ്ട് നടത്തിയ നിരീക്ഷണങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ മിനിറ്റുകളുടെ ആ റേഞ്ചിലാണ് ഏറ്റവും നല്ല കൃത്യത എന്ന് പറയുന്നത്. ഏതാണ്ട് അത്രത്തോളം കൃത്യതയോടുകൂടി ടൈക്കോ ബ്രാഹിയുടെ നിരീക്ഷണങ്ങൾ നടത്തി. പിന്നീടുണ്ടാക്കിയ ഒബ്സർവേറ്ററികൾ പലതും അത്രയൊന്നും ആക്യുറസി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ടെലിസ്കോപ്പ് വന്നപ്പോഴാണ് പിന്നീട് ഇതിൻ്റെ ആക്യുറസി കൂടിയത്. അങ്ങനെ നോക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത്. പിന്നെ ടൈക്കോ ബ്രാഹി സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നതിലും കുറച്ച് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ടൈക്കോ ബ്രാഹി ഒരു മോഡൽ ഉണ്ടാക്കി. ടൈക്കോ ബ്രാഹിയുടെ നിരീക്ഷണങ്ങൾ വരുന്നപ്പോൾ ടോളമിയുടെ മാതൃക എന്തായാലും തെറ്റാണെന്ന് ടൈക്കോ ബ്രാഹിക്ക് ബോധ്യമായി. അപ്പോൾ അത് വിശദീകരിക്കാൻ വേണ്ടി ടൈക്കോ ബ്രാഹി ഒരു മാതൃക ഉണ്ടാക്കി. അത് വളരെ രസകരമായ മാതൃകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ചിട്ട് സൂര്യൻ്റെ ചുറ്റുമാണ് ബുധനും ശുക്രനും ചൊവ്വയും വ്യാഴവും ശനിയൊക്കെ കറങ്ങുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഭൂമിക്കുറ്റും കറങ്ങും. ഞാൻ ഒന്നുകൂടി പറയാം. സൂര്യൻ്റെ ചുറ്റും ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നുള്ള ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നു. ഇതിന് എല്ലാം കൂടി ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ ഭൂമി അനങ്ങാതിരിക്കുക എന്നുള്ളൊരു മാതൃകയായിട്ട് ചേർന്നു പോകും. കാരണം ഭൂമി നമ്മൾ കാണുമ്പോൾ അനങ്ങാതായിട്ട് കാണുന്നില്ല. ഭൂമി അനങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ഭൂമി നിൽക്കുന്നു, പക്ഷേ ഭൂമിയെ സൂര്യൻ കറങ്ങുന്നു, സൂര്യനെ മറ്റ് ഗ്രഹങ്ങൾ കറങ്ങുന്ന തരത്തിൽ ഒരു മാതൃക ഉണ്ടാക്കിയത്. അത് കുറേ സക്സസ്ഫുൾ ആയിരുന്നു. കുറേ കാലം വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞു. പക്ഷേ പിന്നീട് ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം ടൈക്കോ ബ്രാഹിയുടെ മാതൃകയും തെറ്റാണെന്ന് വരികയും അത് തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ടൈക്കോ ബ്രാഹി നടത്തിയ നിരീക്ഷണങ്ങൾ, ഗ്രഹങ്ങളെ സംബന്ധിച്ചും നക്ഷത്രങ്ങളെ സംബന്ധിച്ചും നടത്തിയ നിരീക്ഷണങ്ങൾ, ആ ഡേറ്റ മുഴുവൻ പിന്നീട് കെപ്ലറിനെ പോലുള്ളവർക്ക് വളരെ വളരെ പ്രയോജനപ്പെട്ടു. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജോഹന്നാസ് കെപ്ലറെ കുറിച്ചാണ്. ശാസ്ത്രത്തിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ജോഹന്നാസ് കെപ്ലർ. കെപ്ലർ ടൈക്കോ ബ്രാഹിയുടെ ഒരു അസിസ്റ്റൻ്റായിട്ടാണ് കുറേ കാലം ജോലി ചെയ്തിരുന്നത്. നിരീക്ഷണത്തിലും അദ്ദേഹം മിടുക്കനായിരുന്നു. ഇതുപോലെ പിന്നീട് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിലും കെപ്ലർ മിടുക്കനായിരുന്നു. ഗലീലിയോയുടെ ടെലിസ്കോപ്പിനേക്കാൾ വ്യത്യസ്തമായിട്ട് കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും ഉപയോഗിച്ച മാതൃകയായിരുന്നു ഗലീലിയോ ഉണ്ടാക്കിയിരുന്നത്. അതേസമയം രണ്ട് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചിട്ട് ടെലിസ്കോപ്പിൻ്റെ മാതൃക കെപ്ലർ ഉണ്ടാക്കുകയും അത് പിന്നീട് ഒരുപാട് കാലം ധാരാളം പേര് പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും അതല്ല കെപ്ലർ ചെയ്ത വലിയൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സംഭാവന എന്ന് പറയുന്നത് കെപ്ലറുടെ നിയമങ്ങളാണ് കെപ്ലറുടെ നിയമങ്ങൾ മൂന്നെണ്ണം ഉണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാം അതിനു മുമ്പ് പറയേണ്ട കാര്യം കെപ്ലർ ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയത് ടൈക്കോ ബ്രാഹെ കുറേ വർഷങ്ങളെടുത്ത് ശേഖരിച്ച ഡേറ്റ വെച്ചിട്ടാണ് കെപ്ലർ ആ ഡേറ്റ കിട്ടിയതിന് ശേഷം വർഷങ്ങളോളം ചിലവഴിച്ചിട്ടാണ് ആ ഡേറ്റയിൽ നിന്ന് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ടൈക്കോ ബ്രാഹെയുടെ ഡേറ്റയിൽ നല്ല വിശ്വാസം കെപ്ലർക്കുണ്ടായിരുന്നു അതുകൊണ്ട് അതുമായിട്ട് പൂർണ്ണമായിട്ട് യോജിച്ചു പോകുന്നുള്ള മാതൃക ഉണ്ടാക്കാനാണ് കെപ്ലർ ശ്രമിച്ചത് ആദ്യം ചില മാതൃകകൾ ഉണ്ടാക്കിയപ്പോൾ അത് കുറേ ഗോളങ്ങൾ സൂര്യന് ചുറ്റും ഇരിക്കുന്ന തരത്തിലൊക്കെ വന്നിരുന്നു പിന്നെ അത് ശരിയാകാതെ വന്നപ്പോൾ അത് ഉപേക്ഷിച്ച് രണ്ട് പ്രാവശ്യം മാതൃകകൾ മാറ്റിയതിന് ശേഷമാണ് അവസാനം കെപ്ലറുടെ മാതൃകയിലേക്ക് വരുന്നത് അതിൽ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രഭാഗത്തുള്ളത് ഭൂമിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും ഒരു ദീർഘവൃത്തപഥത്തിൽ സഞ്ചരിക്കുന്നു ആ ദീർഘവൃത്തത്തിൻ്റെ കേന്ദ്രത്തിലല്ല ഭൂമി നിൽക്കുന്നത് ദീർഘവൃത്തത്തിന് എലിപ്സിന് ഫോക്കസ് എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകൾ ഉണ്ടാവും അതിലൊന്നിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക അതാണ് കെപ്ലർ സങ്കല്പിച്ചത് ഭൂമി മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ദീർഘവൃത്ത പദങ്ങളിൽ സഞ്ചരിക്കുന്നു അതിൻ്റെ ഫോക്കസിൻ്റെ സ്ഥാനത്ത് സൂര്യൻ ഉണ്ട് അതിന് സൈദ്ധാന്തിക കാരണമൊന്നും കെപ്ലർ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് പറഞ്ഞത് അതായത് ഒബ്സർവേഷനിൽ നിന്ന് നിരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ് ഈ എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ അതായത് ദീർഘവൃത്ത പദത്തിലാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ കെപ്ലറുടെ ആദ്യ നിയമം ഇതാണ് ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും ദീർഘവൃത്ത പദത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻ അതിൻ്റെ ആ ദീർഘവൃത്തത്തിൻ്റെ ഒരു ഫോക്കസിലായിരിക്കും രണ്ടാമത്തെ നിയമമായിട്ട് കെപ്ലർ കണ്ടെത്തിയത് സൂര്യനിൽ നിന്ന് ആ ഗ്രഹത്തിലേക്ക് ഒരു രേഖ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അത് ഒരു നിശ്ചിത സമയത്തിൽ കവർ ചെയ്യുന്ന ഏരിയ വെലോസിറ്റി എന്ന് പറയും അത് സ്ഥിരാങ്കം ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും അതായത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ കുറച്ച് ഏരിയ കവർ ചെയ്യുകയാണെങ്കിൽ പിന്നത്തെ ഒരു മണിക്കൂറിലും അതേ ഏരിയനെ കവർ ചെയ്യും അപ്പോൾ ഗ്രഹം സൂര്യനോട് അടുത്തായിരിക്കുന്ന സമയത്ത് കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യും അകലെയായിരിക്കുമ്പോൾ അടുത്ത് മൂവ് ചെയ്യും പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട് ഏരിയ കവർ ചെയ്യുന്നത് തുല്യമായിരിക്കും ഇതാണ് ഏരിയ ലോ എന്ന് അറിയപ്പെടുന്നത് പിന്നീട് മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് ഗ്രഹങ്ങൾ സൂര്യനും കറങ്ങാൻ വേണ്ട സമയം അതിൻ്റെ പീരിയഡ് ഇതുപോലെ ഈ ദീർഘവൃത്തപഥത്തിൻ്റെ സെമി മേജർ ആക്സിസ് എന്ന് പറയും ആ ദൂരം അത് തമ്മിൽ ബന്ധമാണ് അദ്ദേഹം പറഞ്ഞത് ഈ സമയത്തിൻ്റെ അല്ലെങ്കിൽ പീരിയഡിൻ്റെ സ്ക്വയറും ഈ ദൂരത്തിൻ്റെ ക്യൂബും തമ്മിൽ പരസ്പരം അനുപാതത്തിലായിരിക്കും എ ക്യൂബ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ അതാണ് കെപ്ലർ കണ്ടെത്തിയ മൂന്നാമത്തെ നിയമം ഇതുകൊണ്ട് വലിയ ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സർ ഐസക് ന്യൂട്ടന് ഇത് വച്ചിട്ട് ഗുരുത്വാകർഷണ നിയമം ഉണ്ടാക്കാൻ പറ്റി പിന്നീട് ഒരു പുതിയ വിപ്ലവം തുടങ്ങി വയ്ക്കാൻ ന്യൂട്ടന് സാധിച്ചു അതിനുവേണ്ടി വലിയൊരു കോൺട്രിബ്യൂഷൻ നൽകിയത് കെപ്ലറാണ് കെപ്ലറിൻ്റെ നിയമങ്ങൾ വച്ചിട്ടാണ് ന്യൂട്ടന് ഇതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കെപ്ലറും ഗലീലിയോയും ഏതാണ്ട് ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ് അവർ പരസ്പരം ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട് പക്ഷേ കെപ്ലറുടെ ഈ കണ്ടെത്തൽ ദീർഘവൃത്തത്തിലാണെന്നുള്ളത് ഒരു പക്ഷേ ഗലീലിയോയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല കാരണം അതുവരെ എല്ലാവരും ധരിച്ചിരുന്നത് എല്ലാം വൃത്തത്തിലാണ് വേണ്ടത് വൃത്തമാണ് പെർഫെക്റ്റ് ജ്യാമിതീയ ആകൃതി എന്നുള്ളതാണ് അതിന് കെപ്ലർ മാറ്റം വരുത്തി ഇതൊക്കെയാണ് കെപ്ലറുടെ കോൺട്രിബ്യൂഷൻ്റെ എടുത്തു പറയേണ്ടത് അടുത്തത് ഗലീലിയോയെക്കുറിച്ച് ഗലീലിയോ ഇറ്റലിയിൽ ജനിച്ചു വളർന്ന ഒരു വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ആസ്ട്രോണമിയുടെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പേര് ഒരുപക്ഷെ ഗലീലിയോയുടെ ആയിരിക്കും ഗലീലിയോയുടെ ജീവിതം ഒരുപാട് ഊർജം നമുക്ക് തരുന്നതാണ് ഒരുപാട് കോൺട്രവേഴ്സീസും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഗലീലിയോ അല്ല ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് പക്ഷേ ടെലിസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച ആദ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഒരാൾ തീർച്ചയായിട്ടും ഗലീലിയോ ആയിരുന്നു ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ധാരാളം ആസ്ട്രോണമി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കോപ്പർണിക്കസ് സൂര്യൻ കേന്ദ്രമായിട്ടുള്ള സിദ്ധാന്തം സൗരയൂഥത്തെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിലും
ഗലീലിയോ ആണ് അതിനു വേണ്ടത്ര തെളിവുകൾ ശേഖരിച്ചതും സ്വീകാര്യത ഉണ്ടാക്കിയതും അതിൻ്റെ പേരിൽ തന്നെ ഗലീലിയോ തടവിലാക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഗലീലിയോ കണ്ടെത്തിയ ധാരാളം കാര്യങ്ങളുണ്ട് അത് ചിലത് ഒന്ന് സൂചിപ്പിക്കാം ശാസ്ത്ര രീതിയെക്കുറിച്ചിട്ടും മനസ്സിലാക്കാൻ അത് സഹായിക്കും ഒന്നാമതായി ധാരാളം പരീക്ഷണങ്ങൾ ഗലീലിയോ നടത്തിയിട്ടുണ്ട് ആടുന്ന പെൻഡുലങ്ങൾ വെച്ചിട്ട് ചരിവലയിലൂടെ ഊർന്നിറങ്ങുന്ന വസ്തുക്കളെ സംബന്ധിച്ചൊക്കെ പഠനം നടത്തിയിട്ട് മെക്കാനിക്സിൻ്റേതായിട്ടുള്ള ബലതന്ത്രത്തിൻ്റെ പല കണ്ടുപിടുത്തങ്ങളും ഗലീലിയോ നടത്തിയിരുന്നു അത് പിന്നീട് ന്യൂട്ടനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട് ന്യൂട്ടൻ ഒരിക്കലും പറയുകയുണ്ടായി ഞാനീ കണ്ടെത്തലൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്കതിനുള്ള ശക്തി നൽകിയത് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഉണ്ടാക്കിയത് മറ്റു പല വലിയവരുടെയും തോളിൽ എനിക്ക് കയറി നിൽക്കാൻ പറ്റിയതുകൊണ്ടാണ് അപ്പോൾ അതിൽ പെടുന്നവരാണ് ഗലീലിയോയും കെപ്ലറും ഒക്കെ ഗലീലിയോ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെ ധാരാളമുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശുക്രനെ നിരീക്ഷിക്കുമ്പോൾ ശുക്രന് ചന്ദ്രൻ്റേതുപോലുള്ള കലകൾ ചന്ദ്രക്കല പോലെ ശുക്രനെ വൃദ്ധിക്ഷയങ്ങളുണ്ടെന്നുള്ള ഗലീലിയോ കണ്ടെത്തി അത് വിശദീകരിക്കാൻ അത് സൂര്യ ചുറ്റും കറങ്ങുകയാണ് എന്ന് പറയാനാണ് എളുപ്പം അത് ഭൂമിയെ ചുറ്റുമാണ് കറങ്ങുന്നതെങ്കിൽ അത് വിശദീകരിക്കാൻ പറ്റില്ല ഇതേപോലെ വ്യാഴത്തെ നിരീക്ഷിച്ചപ്പോൾ ആ വ്യാഴത്തിന് ചുറ്റും മൂന്നാല് കുഞ്ഞ് നക്ഷത്രങ്ങളെ പോലെ കണ്ടു പിന്നീട് മനസ്സിലായി അത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ഉപഗ്രഹങ്ങളുടെ കാര്യത്തിലെങ്കിലും വ്യാഴമാണ് കേന്ദ്രം എന്നുള്ളത് ഗലീലിയോയ്ക്ക് ബോധ്യമായി അപ്പോൾ എല്ലാത്തിൻ്റെ കേന്ദ്രവും ഭൂമിയാണെന്നുള്ള അതിനുമുണ്ടായ ധാരണ തെറ്റാണെന്ന് ഗലീലിയോയ്ക്ക് വളരെ എളുപ്പത്തിൽ സ്ഥാപിച്ചെടുക്കാൻ പറ്റി കാരണം വ്യാഴത്തിൻ്റെ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ യുടെ കാര്യത്തിൽ വ്യാഴമാണ് അതിൻ്റെ കേന്ദ്രം പിന്നീട് ഇതുപോലെ ശനിയുടെ ഗ്രഹങ്ങളും ആൾക്കാർ കണ്ടെത്തിയിരുന്നു ഇതുപോലെ സൂര്യനെ നിരീക്ഷിച്ചപ്പോൾ സൺസ്പോട്ട് സൂര്യകളങ്കം അദ്ദേഹം കണ്ടെത്തി അപ്പോൾ സൂര്യനെ പോലുള്ള ആകാശഗോളങ്ങൾ സെലസ്റ്റിയൽ ബോഡീസ് എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു അത് തെറ്റാണെന്നുള്ളത് ഗലീലിയോയ്ക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല ആ സൂര്യകളങ്കത്തെ കുറേ ദിവസം നിരീക്ഷിച്ചപ്പോൾ സൂര്യൻ തിരിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഗലീലിയോയ്ക്ക് ബോധ്യമായി ഇതേപോലെ ചന്ദ്രൻ നിരീക്ഷിച്ചപ്പോൾ ചന്ദ്രന് ധാരാളം ഗർത്തങ്ങളും മലകളും ഒക്കെ ഉണ്ടെന്നുള്ളത് ഗലീലിയോയ്ക്ക് ബോധ്യമായി ചന്ദ്രനെക്കുറിച്ചുണ്ടായിരുന്ന മുൻ ധാരണകളെ തിരുത്താൻ അത് സഹായിച്ചു അങ്ങനെ പലതരം പരീക്ഷണങ്ങളിലൂടെ സൂര്യന് ചുറ്റും ഈ ഗ്രഹങ്ങളെല്ലാം കറങ്ങുകയാണെന്നുള്ള ധാരണ പ്രബലമായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഗലീലിയോയ്ക്ക് കഴിഞ്ഞു അതേസമയം ഗലീലിയോയ്ക്ക് ചില തെറ്റുകളും പറ്റിയിട്ടുണ്ട് അതും പറയാതിരിക്കുന്നത് ശരിയല്ല ഗലീലിയോ ധരിച്ചിരുന്നത് ഗ്രഹങ്ങളെല്ലാം സൂര്യനും കറങ്ങുന്നത് വൃത്താകൃതിയിലുള്ള പഥങ്ങളിലൂടെയാണെന്നാണ് കെപ്ലർ എലിപ്സാണെന്ന് കണ്ടെത്തിയിട്ടും ഗലീലിയോ അത് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന മനസ്ഥിതി ഉണ്ടായിരുന്നില്ല അതേപോലെ വേലിയേറ്റവും വേലിയർക്കവും വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഗലീലിയോ മാതൃക കൊണ്ടുവന്നു അത് തെറ്റായിരുന്നു പിന്നീട് ഐസക് ന്യൂട്ടനാണ് അതിന് യഥാർത്ഥ വിശദീകരണം നൽകാൻ കഴിഞ്ഞത് പക്ഷേ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളിൽ ആദ്യത്തേത് ഇനേർഷ്യ സംബന്ധിച്ച അല്ലെങ്കിൽ ജഡത്വം സംബന്ധിച്ച നിയമം ഏതാണ്ട് ഗലീലിയോയും കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലല്ലെങ്കിലും ഗലീലിയോയ്ക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നു മാത്രമല്ല ഗലീലിയോ നടത്തിയ പരീക്ഷണങ്ങൾ തുടർന്നിട്ടാണ് ന്യൂട്ടൺ പല കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ശാസ്ത്രചരിത്രം മുഴുവൻ എടുക്കുകയാണെങ്കിലും ഒരുപക്ഷെ നമ്പർ വൺ ശാസ്ത്രജ്ഞനായിട്ട് പറയാൻ പറ്റിയൊരു പേര് സർ ഐസക് ന്യൂട്ടൻ്റേതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും അതിന് ശേഷമേ വരൂ എന്നാണ് പല ശാസ്ത്രജ്ഞന്മാരുടെ തന്നെയും അഭിപ്രായം ഭൗതികശാസ്ത്രം എന്നറിയപ്പെടുന്ന ശാസ്ത്രശാഖയ്ക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ശാസ്ത്രശാഖകൾക്കെല്ലാം അടിസ്ഥാനം നൽകിയത് സർ ഐസക് ന്യൂട്ടനാണെന്ന് പറയാം അദ്ദേഹം ജനിച്ചത് 1642-1642 കണക്കുകൾ കാണാറുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യമായ ബ്രിട്ടനിൽ നിലനിന്നിരുന്ന കലണ്ടർ അനുസരിച്ചാണെങ്കിൽ 1642 ക്രിസ്മസ് ദിനത്തിലാണ് ജനിച്ചത് പക്ഷേ പിന്നീട് കലണ്ടർ പുതുക്കിയപ്പോൾ അത് 1641 മാറി ഗലീലിയോ മരിച്ച് അധികം കഴിയാതെയാണ് ന്യൂട്ടൺ ജനിച്ചിട്ടുള്ളത് ന്യൂട്ടണും ഗലീലിയോയെ പോലെ തന്നെ നിരീക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും സിദ്ധാന്തത്തിൻ്റെ കാര്യത്തിലായാലും വളരെ മിടുക്കനായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ ഗലീലിയോയെ പോലെയും കെപ്ലറെ പോലെയുള്ള ടൈക്കോ ബ്രാഹിയുടെയൊക്കെ
നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും പഠിക്കുകയും സ്വന്തമായിട്ട് ധാരാളം പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ട് ന്യൂട്ടൺ അവരെക്കാളൊക്കെ ഒത്തിരി മുന്നിലോട്ട് പോയി. ഒരുപാട് മേഖലകളിൽ ന്യൂട്ടൺ വലിയ സംഭാവനകൾ നൽകി. അത് ജ്യോതിശാസ്ത്രത്തിനും വളരെ പ്രധാനപ്പെട്ട സംഭാവനകളായിരുന്നു. ന്യൂട്ടൺ ഒരു ടെലിസ്കോപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത കെപ്ലറുടെയും ഗലീലിയോയുടെയും ടെലിസ്കോപ്പുകളിൽ ലെൻസുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ന്യൂട്ടൻ്റെ ടെലിസ്കോപ്പിൽ വെളിച്ചം കളക്ട് ചെയ്യാനായിട്ട്, അതായത് പ്രാഥമിക പ്രകാശ ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മിററാണ്, കണ്ണാടിയാണ്. അതുകൊണ്ട് തന്നെ കളർ അബ്രേഷൻ പോലെ ചില സംഗതികളിൽ ഒഴിവാക്കിയിട്ടുള്ള ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അത് കുറച്ചിട്ടുള്ള ടെലിസ്കോപ്പ് ഉണ്ടാക്കാൻ ന്യൂട്ടന് കഴിഞ്ഞു. ന്യൂട്ടോണിയൻ ടെലിസ്കോപ്പുകൾ ഇപ്പോഴും നമ്മൾ ധാരാളമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. ന്യൂട്ടൻ്റെ പ്രധാന കണ്ടെത്തലായിട്ട് പറയുന്ന ഒരു കാര്യം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളാണ്. അത് ഗലീലിയോയുടെ പഠനങ്ങളെ തുടർന്നാണ് ന്യൂട്ടൻ്റെ പ്രസിദ്ധമായുള്ള മൂന്ന് ചലന നിയമങ്ങൾ ഉണ്ടാക്കിയത്. അത് ആദ്യത്തെ നിയമം തന്നെ എടുക്കുകയാണെങ്കിൽ ന്യൂട്ടൻ പറഞ്ഞത് ഒരു വസ്തുവിൽ ബലമൊന്നും പ്രയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ഒന്നുകിൽ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഒരേ വേഗത്തിൽ നേർരേഖയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. നമുക്കിത് വളരെ നിസ്സാര സംഗതിയാണെന്ന് ചിലപ്പോൾ തോന്നുമെങ്കിലും അന്നത് വലിയ കണ്ടെത്തൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ പ്രകൃതിയിൽ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളൊന്നും തന്നെ കാണുന്നില്ല, ബലമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഭൂമിയിലെ ചലനങ്ങൾ നോക്കുകയാണ്, ഒരു കുതിരവണ്ടി ഓടുന്നതോ കാളവണ്ടി ഓടുന്നതോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വലിച്ചുകൊണ്ട് പോകുന്ന നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഘർഷണത്തിനൊരു റോളുണ്ട്. അതുകൊണ്ട് നമ്മൾ ബലം പ്രയോഗിക്കുന്ന നിർത്തിക്കഴിഞ്ഞാൽ അത് നിന്നു പോകും. അതേസമയം നമ്മൾ ആകാശകോളങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ഒത്തിരി കാലമായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂട്ടൺ അതിൽ ശ്രദ്ധിച്ചു. കാരണം അവിടെ ഈ ചലനത്തിൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതുകൊണ്ട് ചലനം നമ്മുടെ സിദ്ധാന്തം അനുസരിച്ച് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കെപ്ലറുടെ നിയമങ്ങളെക്കുറിച്ചിട്ട് ന്യൂട്ടൺ പഠിച്ചു. അതിൽ നിന്ന് ഒരു കാര്യം ബോധ്യമായി, ഒരു ഗുരുത്വാകർഷണ നിയമം വച്ചിട്ട് ഇതെല്ലാം വിശദീകരിക്കുക എളുപ്പമാണ്. അങ്ങനെയാണ് ഗുരുത്വാകർഷണ നിയമത്തിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹം പെൻഡലം വച്ചും മറ്റും ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. അങ്ങനെ രണ്ടാം നിയമം, മൂന്നാം നിയമം, അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കണ്ടെത്തി. ന്യൂട്ടൻ്റെ ഒന്നാം നിയമം ഏതാണ്ട് സമാനമായ രൂപത്തിൽ ഗലീലിയോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ രണ്ട് മൂന്ന് നിയമങ്ങൾ ന്യൂട്ടൻ തന്നെ പരീക്ഷണങ്ങൾ വഴി കണ്ടെത്തിയതാണ്. ഒരു ബലം ചെലുത്തുമ്പോൾ ഒരു വസ്തുവിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്, ഒരു വസ്തു എങ്ങനെ ചലിക്കുന്നു എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ രണ്ടാം നിയമം പറയുന്നത്. മൂന്നാം നിയമം ബലവും പ്രതിഫലവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ ന്യൂട്ടൻ ഈ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ വച്ചിട്ട് പ്രകൃതിയിലെ ചലനങ്ങൾ എല്ലാം തന്നെ വിശദീകരിക്കാൻ പറ്റുമെന്നുള്ളൊരു സ്ഥിതി വന്നു. ഉദാഹരണത്തിന് ചന്ദ്രൻ ഭൂമി ചുറ്റും കറങ്ങുന്നതും ഒരു ആപ്പിൾ താഴേക്ക് വീഴുന്നതും എല്ലാം ഒരേ ഗുരുത്വബലം കൊണ്ടാണെന്നുള്ളത് ന്യൂട്ടൺ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ജ്യോതിശാസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ നിയമമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത അതൊരു യൂണിവേഴ്സൽ നിയമമാണെന്നുള്ളതാണ്. അതെന്താണെന്ന് ഞാനൊന്ന് വിശദമാക്കാം. അതിനു മുമ്പ് ആൾക്കാർ പലരും ധരിച്ചിരുന്നു ഭൂമി വസ്തുക്കളെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് വലിക്കുന്നതുകൊണ്ടാണ് ഭാരമുള്ള വസ്തുക്കൾ താഴേക്ക് വീഴുന്നത്, കനം കുറഞ്ഞ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്ക് പോകുന്നത്. ഉദാഹരണത്തിന് ചൂടുള്ള വായുവൊക്കെ മുകളിലേക്ക് പോകുന്നതും ഭാരമുള്ള വസ്തുക്കൾ താഴേക്ക് പോകുന്നതും ഭൂമി ഒരു ആകർഷണം നടത്തുന്നതാണെന്ന് ഒരു ധാരണ ഉണ്ടായിരുന്നു. അതേസമയം മറ്റ് ഗ്രഹങ്ങൾ ചലിക്കുന്നതിൽ ഈ ഗുരുത്വാകർഷണം എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെന്നുള്ളത് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനു മുമ്പ് നൽകിയിരുന്ന വിശദീകരണം ഇതാണ്. ഗ്രഹങ്ങൾ എന്നൊക്കെ പറയണത് അല്ലെങ്കിൽ ആകാശഗോളങ്ങൾ എന്ന് പറയണത് അത്തരം സെലസ്ട്രിയൽ ബോഡീസ് ഭൂമിയിലെ വസ്തുക്കളെ പോലുള്ള സംഗതിയല്ല, അതിന് ഭൂമിയിലെ നിയമങ്ങൾ ബാധകമല്ല, അതെല്ലാം ഹെവൻലി ബോഡീസാണ്. അതിനൊക്കെ ഇച്ചിരി ദിവ്യത്വം കൽപ്പിച്ചിരുന്നു. അതെല്ലാം വൃത്താകൃതിയിലുള്ള പദങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അത് അവയുടെ പ്രകൃതിദത്തമായ നാച്ചുറലായിട്ടുള്ള ചലനമാണ്. അതിന് ബലമൊന്നും വേണ്ടെന്നാണ് ഒരുപാട് കാലം ആൾക്കാർ ധരിച്ചിരുന്നത്. അതേപോലെ ഭാരം കൂടിയ വസ്തുക്കൾ താഴേക്ക് വീഴുന്നതിനും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്ക് പോകുന്നതിനും വിശദീകരണം എന്തായിരുന്നു വെച്ചാൽ അതൊക്കെ നാച്ചുറൽ മോഷനാണെന്നുള്ളതാണ്. അതേസമയം നമ്മളൊരു ഭാരം വലിച്ചുകൊണ്ട് പോവുകയോ ഒരു വസ്തു തള്ളി നീക്കുകയോ ചെയ്യണമെങ്കിൽ ബലം പ്രയോഗിക്കുന്ന ധാരണയാണ് ഉണ്ടായിരുന്നത്. ന്യൂട്ടനാണ് ഇതിനെല്ലാത്തിനും ഒരേ നിയമങ്ങൾ മതി,
ചന്ദ്രൻ ഭൂമിക്കേറ്റം കറങ്ങുന്നത് എടുത്താലും ഭൂമി സൂര്യനെ കറങ്ങുന്നത് എടുത്താലും ഒക്കെ ഒരു ഗുരുത്വാകർഷണ ബലം വെച്ചിട്ട് പറ്റുമെന്നുള്ളത് ന്യൂട്ടനാണ് ബോധ്യപ്പെടുത്തിയത്. അതിൽ ഏറ്റവും സഹായിച്ചത് കെപ്ലറുടെ നിയമമാണ്. കെപ്ലറുടെ നിയമം പക്ഷേ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ന്യൂട്ടൺ പറഞ്ഞത് പക്ഷേ ഒരു യൂണിവേഴ്സൽ ആയിട്ട് ഗുരുത്വനിയമം ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ വ്യാഴത്തിന് ചുറ്റുന്നുണ്ട്. അതേപോലെ ബലം തന്നെയാണ് ശനിയുടെ ഉപഗ്രഹങ്ങൾ ശനിയെ ചുറ്റാൻ പ്രയോഗിക്കുന്നത്. അതുതന്നെയാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റാൻ വേണ്ടി പ്രയോഗിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഉദാഹരണമുണ്ട്. ന്യൂട്ടൺസ് മൗണ്ടൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഒരു ചിന്താ പരീക്ഷണമാണത്. ഭൂമിയുടെ മുകളിൽ ഒരു വലിയ മല പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിന്ന് കല്ലെറിയുകയാണെങ്കിൽ ചെറിയ വേഗത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ട് അടുത്ത് വന്ന് വീഴും. കുറേ കൂടി വേഗത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി അകലത്തിലേക്ക് പോകും. വളരെ വേഗത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയെ ചുറ്റി തിരിച്ചു വരും. അപ്പോൾ അതുപോലെയാണ് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതെന്ന് ന്യൂട്ടൺ പറഞ്ഞു. അപ്പോൾ ഈ ഒരു നിയമം തന്നെ വച്ചിട്ട് ഇതെല്ലാം വിശദീകരിക്കാൻ പറ്റുമെന്നുള്ളത് ന്യൂട്ടൺ ബോധ്യപ്പെടുത്തി. അപ്പോൾ വേറെയും കുറേ ചോദ്യങ്ങൾ വന്നു. ഇതെല്ലാം പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ മറ്റ് നക്ഷത്രങ്ങളുടെ കാര്യമോ? മറ്റ് നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ന്യൂട്ടൺ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നക്ഷത്രങ്ങളെല്ലാം സൂര്യനെപ്പോലുള്ള പ്രഭയുള്ള ഗോളങ്ങളാണെന്ന് ന്യൂട്ടൺ കണ്ടെത്തിയിരുന്നു. അതിനും അതിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മളൊരു പ്രിസത്തിലൂടെ കടത്തിവിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ ഇതുപോലുള്ള പ്രകാശം തന്നെയാണ് മറ്റ് നക്ഷത്രങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് സമാന സ്വഭാവമായിക്കൊണ്ടെന്ന് മനസ്സിലാക്കിയിരുന്നു. നക്ഷത്രങ്ങൾ വളരെ അകലെയായതുകൊണ്ടാണ് അവയെ തെളിമയോടെ കാണാത്തതെന്ന് ന്യൂട്ടൺ മനസ്സിലാക്കിയിരുന്നു. എത്ര ദൂരത്തിലാണ് നക്ഷത്രങ്ങളെന്ന് ന്യൂട്ടൺ ഗണിച്ച് കണ്ടെത്തിയിരുന്നു. അതൊക്കെ ഏതാണ്ട് ശരിയുമായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം വന്നിരുന്നു, ഈ നക്ഷത്രങ്ങളെല്ലാം പരസ്പരം ആകർഷിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടവ പരസ്പരം അടുത്തടുത്ത് വരുത്തില്ല? അപ്പോൾ ന്യൂട്ടൺ അതിന് കൊടുത്തൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നക്ഷത്രമുണ്ട്, അവിടെ നക്ഷത്രമുണ്ട്, അതിന് അപ്പുറത്തൊരു നക്ഷത്രമുണ്ട്. അങ്ങനെ അനന്തമായിട്ട് നക്ഷത്രങ്ങളുണ്ടെങ്കിൽ ഓരോ നക്ഷത്രത്തിനെയും ചുറ്റുമുള്ള നക്ഷത്രങ്ങളെല്ലാം ഏതാണ്ട് തുല്യമായിട്ടുള്ള ബലത്തിൽ ആകർഷിച്ചു കഴിഞ്ഞാൽ അവ ആകർഷണം പരസ്പരം റദ്ദ് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ട് അവയ്ക്ക് അനങ്ങാൻ നിൽക്കാൻ പറ്റുന്നുള്ള ധാരണയാണ് ന്യൂട്ടൺ പറഞ്ഞത്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം അനന്തമായിരിക്കും, അങ്ങനെ ഒരു ലളിതമായുള്ള നിയമത്തിൽ നിന്ന് പ്രപഞ്ചം അനന്തമായിരിക്കും എന്നൊക്കെ ന്യൂട്ടൺ പറഞ്ഞു. പക്ഷേ ഈ പ്രസ്താവനയിൽ ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ പ്രപഞ്ചത്തിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല, അത് സ്റ്റേബിളല്ല, അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നീട് വികസിക്കുന്ന പ്രപഞ്ച സിദ്ധാന്തം വന്നപ്പോഴാണ് ആ ധാരണ നമുക്ക് മാറിയത്. സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമമൊക്കെ ഉണ്ടാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിന് ശേഷം അധികം താമസിയാതെ തന്നെ ധാരാളം പ്രയോജനങ്ങൾ ആൾക്കാർ കണ്ടെത്തി. ഒന്ന് രണ്ട് നല്ല ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം. ഒന്ന്, 1682 ഒരു ധൂമകേതു, വാൽനക്ഷത്രം എന്നൊക്കെ പറയുന്ന സംഗതി, വാൽ നക്ഷത്രമല്ലാതെ ആ ധൂമകേതു ഭൂമിയുടെ അടുത്തൂടെ വന്നു പോയി. ഭൂമിയുടെ അടുത്ത് വന്നു ഭൂമി നമുക്ക് കാണാവുന്ന രീതിയിൽ നല്ലൊരു തിളക്കത്തിൽ കാണാവുന്ന ഒരു ധൂമകേതു വന്നു പോയി. പിന്നീട് അതാണ് ഹാലിസ് ധൂമകേതു എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഹാലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, എഡ്മണ്ട് ഹാലി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം അതിൻ്റെ സ്ഥാനം ഓരോ ദിവസവും എങ്ങനെ മാറി മാറി പോകുന്നത് സംബന്ധിച്ച ഡേറ്റയെല്ലാം വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ന്യൂട്ടൻ്റെ സിദ്ധാന്തമായിട്ട് യോജിച്ചു പോകുന്നത് മനസ്സിലായി. അപ്പോൾ ഒരു ഇതൊരു ദീർഘവൃത്തപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇനി ഇത് എത്ര കാലം കഴിഞ്ഞ് വരുമെന്ന് വരെ അദ്ദേഹം പ്രവചിച്ചു. ഏതാണ്ട് 76 വർഷം കൊണ്ട് അത് ഒരു പ്രാവശ്യം ഭൂമിയെ ചുറ്റി വരും. അപ്പോൾ എന്ന് വരുമെന്ന് അത് അദ്ദേഹം പ്രവചിച്ചു. മാത്രമല്ല ഇതിനു മുമ്പ് പല പ്രാവശ്യം ഭൂമിയിൽ വന്നിട്ടുണ്ടാകുമെന്നുള്ളതും അദ്ദേഹം ഊഹിച്ചെടുത്തു. ആ തീയതികൾ അല്ലെങ്കിൽ ആ വർഷങ്ങളൊക്കെ അദ്ദേഹത്തിന് ഗണിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ പഴയ റെക്കോർഡുകൾ നോക്കിയപ്പോൾ പല പ്രാവശ്യം 76 വർഷത്തെ കാലയളവിൽ പല പ്രാവശ്യം ഇതിനു മുമ്പ് അത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ അകംഭാഗത്തേക്ക് ഭൂമിയുടെ അടുത്തേക്ക് വന്ന് തിരിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു. അതേപോലെ മറ്റൊരു സംഗതി ഉണ്ടായത്, ഈ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷം യുറാനസ് എന്ന ഗ്രഹത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നു. ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. യുറാനസിൻ്റെ ചലനം ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചു. യുറാനസ് കുറേ വർഷം കൊണ്ടാണ് ഈ യുറാനസ് ചുറ്റി വരുന്നത്. അപ്പോൾ കുറേ വർഷങ്ങളിത് നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളിൽ പറയുന്ന അത്ര ലളിതമായിട്ടല്ല ഈ യുറാനസ് സഞ്ചരിക്കുന്നത്.
അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ ഗുരുത്വാകർഷ ബലം ഒരു റോള് വഹിക്കുന്നുണ്ടാവും, അതും പരിഗണിച്ചു. അതെല്ലാം നോക്കിയിട്ടും ഇത് ശരിയാവുന്നില്ല. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ ഒരാശയം പറഞ്ഞു. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇത് ആലോചിച്ചിരുന്നു, മറ്റൊരു ഗ്രഹം ഉണ്ടാകാം. അങ്ങനെ ലെവറിയർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞു ഇത് മറ്റൊരു ഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ്. അങ്ങനെയാണ് ഗ്രഹം എവിടെയായിരിക്കണം, അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും, അതിന് എത്രത്തോളം വലിപ്പം ഉണ്ടാവണം, എത്ര മാസം ഉണ്ടാവണം എന്നൊക്കെ ഇദ്ദേഹം കണക്ക് കൂട്ടിയിട്ട് ഒരു പ്രവചനം നടത്തി. എന്നിട്ട് ആ പ്രവചനം പലർക്കും അയച്ചു കൊടുത്തു. അത് കിട്ടിയ ഒരു ശാസ്ത്രജ്ഞൻ അത് 1846 സെപ്റ്റംബർ 24 ആ രാത്രിയിൽ ആകാശ നിരീക്ഷണം നടത്തി അത് കണ്ടുപിടിച്ചു. ഇദ്ദേഹം പറഞ്ഞ സ്ഥലത്തു നിന്ന് 1 ഡിഗ്രിക്കകം മാത്രം അകലത്തിൽ പറഞ്ഞ പ്രത്യേകതയിലൂടെ ഒരു ഗ്രഹം കണ്ടെത്തി. അത് വലിയ അത്ഭുതമായിട്ട് മാറി. ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾക്കും ന്യൂട്ടൻ ഗുരുത്വാകർഷ നിയമത്തിനെല്ലാം കിട്ടി വലിയൊരു അംഗീകാരമായിരുന്നു ഈ നെപ്റ്റ്യൂണിൻ്റെ കണ്ടുപിടുത്തം. ഇതാണ് പിന്നെ നെപ്റ്റ്യൂൺ എന്നറിയപ്പെട്ടത്. നെപ്റ്റ്യൂണിൻ്റെ കണ്ടുപിടുത്തം ഇങ്ങനെ ആദ്യം ഗണിതശാസ്ത്രം ഉപയോഗിച്ചിട്ട് പ്രവചിക്കുകയും പിന്നീട് അവർ പ്രവചിച്ച സ്ഥലത്ത് തന്നെ ഗ്രഹത്തെ കണ്ടെത്തുകയായിട്ട് ചെയ്തിരുന്നത്. ഇത് ന്യൂട്ടന് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ന്യൂട്ടൻ്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പ്രപഞ്ച മാതൃക ഇതായിരുന്നു. അതായത് സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, പക്ഷെ അതുപോലെ ധാരാളം നക്ഷത്രങ്ങൾ എല്ലാ ദിശയിലുമായിട്ടുണ്ട്. ആ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് സൂര്യനെ പോലുള്ള വലിയ ഗോളങ്ങളാണ്. വളരെ അകലെയായതുകൊണ്ട് അതിനെ അത്ര അധികം വ്യക്തതയോടുകൂടി നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറഞ്ഞായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ധാരാളം നക്ഷത്രങ്ങളുണ്ട്. അത് ഭൂമി സൂര്യൻ്റെ എല്ലാ വശത്തും നക്ഷത്രങ്ങളുണ്ടെന്നുള്ള ധാരണയുണ്ടായിരുന്നത്. പക്ഷേ സൂര്യനാണ് ഈ ഇതിൻ്റെ എല്ലാം കേന്ദ്രത്തിൽ എന്നുള്ള ധാരണ അന്നുണ്ടായിരുന്നു. നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ചേർന്നിട്ടാണ് നമ്മളിപ്പോൾ ഗാലക്സി എന്ന് പറയുന്നത്. അതിൻ്റെ കേന്ദ്രത്തിലാണ് സൂര്യൻ്റെ ധാരണ കുറേ കാലം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പിന്നീട് ഷാപ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഒരു പ്രധാന കണ്ടുപിടുത്തം നടത്തിയത്. അതായത് അദ്ദേഹം പറഞ്ഞു സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ ചുറ്റും കാണുന്ന നക്ഷത്രങ്ങളുടെ കേന്ദ്രത്തിലല്ല, ചില പ്രത്യേക ദിശയിൽ, ഇപ്പോൾ ധനുരാശിയുടെ ദിശയിൽ ധാരാളം നക്ഷത്രങ്ങൾ കൂട്ടങ്ങൾ കാണുന്നുണ്ട്. ഒരു കേന്ദ്രമുണ്ടെങ്കിൽ ആ ഭാഗത്താണെന്നൊരു തോന്നൽ ഉണ്ടാവുകയും അതിനൊരു തെളിവ് അദ്ദേഹം നിർത്തുകയും ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സിയിലുള്ള അല്ലെങ്കിൽ നക്ഷത്രക്കൂട്ടത്തിലുള്ള ഒരുപാട് കോടി നക്ഷത്രങ്ങൾ ഒന്ന് മാത്രമാണ്. അത് അതിൻ്റെ കേന്ദ്രസ്ഥാനത്തല്ല, കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 30,000 പ്രകാശവർഷം അകലെയാണ് സൂര്യൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ബോധ്യമായി, സൂര്യൻ അങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല. സൂര്യൻ ഒരു സാധാരണ നക്ഷത്രമാണ്. ഒരുപാട് കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ് സൂര്യൻ. സൂര്യൻ്റെ ഏക പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സൂര്യൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി എന്ന ഗ്രഹത്തിൽ ജീവിക്കുന്നു. അവിടെ മനുഷ്യരുണ്ട്, ബുദ്ധിയുണ്ട്, നമ്മൾ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. മറ്റെത്ര ഇടങ്ങളിൽ ഇങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ സൂര്യൻ പ്രപഞ്ചത്തെ കേന്ദ്രത്തിൽ നിന്നല്ല, അവിടെ നിന്ന് കുറേ അകലെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഈ ഹാർലോ ഷാപ്ലിയുടെ നിരീക്ഷണങ്ങൾ വഴി നമുക്ക് ബോധ്യമായി. പിന്നീട് ഈ ധാരണകൾക്ക് വലിയ മാറ്റം വന്നിട്ടുമുണ്ട്. ടെലിസ്കോപ്പിൻ്റെ കണ്ടെത്തൽ കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു വിപ്ലവം ജ്യോതിശാസ്ത്രം ഉണ്ടാക്കിയത് ഫോട്ടോഗ്രാഫിയാണ്. ആദ്യത്തെ ഒരു ഫോട്ടോഗ്രാഫ് ചന്ദ്രനെ എടുക്കുന്നത് 1840 ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ച് അധികം കാലം കഴിയുന്നതിന് മുമ്പ്. ഫോട്ടോഗ്രാഫി കൊണ്ട് പല ഗുണങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് റെക്കോർഡാവുകയാണ്. ടെലിസ്കോപ്പിലൂടെ നമ്മൾ നോക്കി ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ശരിയാണോന്ന് പരിശോധിക്കാനുള്ള തെളിവുകൾ നമുക്ക് ഹാജരാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഫോട്ടോഗ്രാഫാണെങ്കിൽ അത് റെക്കോർഡായിട്ട് അവിടെ ഉണ്ടാവും, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. അതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വസ്തുക്കളും ടെലിസ്കോപ്പിൽ നോക്കിയാൽ പോലും വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത അത്രയും മങ്ങിയതായിട്ടായിരിക്കും നമ്മൾ കാണുക, വളരെ ദൂരെയുള്ള വസ്തുക്കളാണെങ്കിൽ. അതേസമയം ഒരു ഫോട്ടോഗ്രാഫി ഫിലിം അവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ മണിക്കൂറുകളോളം എക്സ്പോസ് ചെയ്തിട്ട് വളരെ മങ്ങിയ വസ്തുക്കളുടെ പോലും ഫോട്ടോഗ്രാഫ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പൊക്കെ വെച്ച് ഒരുപാട് ഫോട്ടോഗ്രാഫ് എടുത്തിരിക്കുന്നതിനെ കാര്യത്തിൽ പറയുമ്പോൾ ഒരു പ്രത്യേകത അതാണ്, കുറേ മണിക്കൂറുകൾ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ടെലിസ്കോപ്പിൽ സാധാരണയിൽ കാണാൻ പറ്റാത്ത ഒരുപാട് വസ്തുക്കൾ കാണാൻ പറ്റും.
അങ്ങനെ ഫോട്ടോഗ്രാഫിയിലെ കണ്ടുപിടുത്തം ടെലിസ്കോപ്പിൻ്റെ ഉപയോഗിച്ചുള്ള ഗവേഷണത്തെ വിപ്ലവകരമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ഉണ്ടാക്കിയ വലിയ ടെലിസ്കോപ്പുകളെല്ലാം തന്നെ ഫോട്ടോഗ്രാഫി ഉപകരണങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് നേരിട്ട് ഫോട്ടോ എടുക്കുന്നത് കൂടാതെ ഈ പ്രകാശത്തെ ഗ്രേറ്റിങ്ങിലൂടെയോ പ്രിസത്തിലൂടെയോ കടത്തി വിട്ടിട്ട് അതിൻ്റെ പല നിറങ്ങളായിട്ട് തിരിച്ചതിന് ശേഷം സ്പെക്ട്രം ത്തിൻ്റെ ചിത്രം എടുക്കാൻ വേണ്ട സ്പെക്ട്രോ ഗ്രാഫുകൾ ഇങ്ങനെയുള്ള നിരവധി ഉപകരണങ്ങൾ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കണ്ടെത്തലുകൾക്ക് കാരണമായത് ഫോട്ടോഗ്രാഫിയാണ്. ആസ്ട്രോണമിയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഓരോ വലിയ പുതിയ ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കുമ്പോഴും കുറേ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇതുപോലെ വലിയൊരു കണ്ടെത്തൽ നടത്തിയത് എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പല കണ്ടെത്തലുകൾ നടത്തി. അതിലൊരു കണ്ടെത്തലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന് അന്നത്തെ ഏറ്റവും പവർഫുള്ളായിട്ട് ടെലിസ്കോപ്പ് കിട്ടിയപ്പോൾ അതുവഴി ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യമായി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആൻഡ്രോമീഡ എന്ന് പറയുന്ന ഒരു നെബുലയെക്കുറിച്ച് അന്ന് അറിയാമായിരുന്നു. M31 എന്നൊക്കെ നമ്പർ അറിയപ്പെടുന്ന നെബുല, അത് കണ്ണോട്ട് നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് എന്താണെന്ന് കാണാൻ പറ്റില്ല. നല്ല ടെലിസ്കോപ്പുകളിലൂടെ ഫോട്ടോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരുപാട് നക്ഷത്രങ്ങൾ ചേർന്നതാണെന്ന് അറിയാൻ പറ്റും. അതിൽ ഹബിൾ ചില പ്രത്യേക നക്ഷത്രങ്ങളെ കണ്ടെത്തി, സെഫീഡ് ചരങ്ങൾ എന്നറിയപ്പെടുന്ന നക്ഷത്രങ്ങൾ. അവയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങളിലേക്ക് ദൂരം അളക്കാൻ പറ്റും. അങ്ങനെ ആൻഡ്രോമീഡയിലേക്ക് ദൂരം അളന്നപ്പോൾ വലിയൊരു ദൂരമാണ് കിട്ടിയത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അത് 25 ലക്ഷം പ്രകാശ വർഷമാണ്. അതായത് അവിടെ നിന്ന് വെളിച്ചം എത്തണമെങ്കിൽ 25 ലക്ഷം വർഷം എടുക്കും. അതെല്ലാവരെയും അമ്പരിപ്പിച്ച ഒരു കണക്കായിരുന്നു. കാരണം നമ്മൾ അതുവരെ കണ്ടിട്ടുള്ള നക്ഷത്രങ്ങളെല്ലാം തന്നെ താരതമ്യം വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാലക്സിയിലാണ് പെട്ടതാണ് ഈ ആൻഡ്രോമീഡ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഗാലക്സി പോലെ തന്നെയുള്ള വേറൊരു ഗാലക്സിയാണ് ആൻഡ്രോമീഡ എന്ന് വന്നു. അപ്പോൾ നമ്മൾ പ്രപഞ്ചം എന്ന് ധരിച്ചിരുന്ന സംഗതി പ്രപഞ്ചൊരു ഭാഗം മാത്രമാണ്, ഇതുപോലെ വേറെയും പ്രപഞ്ചങ്ങളുണ്ട് അല്ലെങ്കിൽ വേറെയും ഗാലക്സികളുണ്ടെന്നുള്ളത് ബോധ്യമായി. പിന്നീട് ഗാലക്സികൾ ഒരുപാടെണ്ണം കണ്ടെത്തി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവയും കോടിക്കണക്കിനുണ്ട്. അതിൻ്റെ കണക്കുകളെ കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കും. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മുടെ ധാരണ ഒറ്റയടിക്ക് മാറിയൊരു സംഭവമായിരുന്നു ഈ അടുത്തുള്ള ഗാലക്സികളിലേക്കുള്ള ദൂരത്തെ കണ്ടെത്തുന്നത്. പണ്ട് നമ്മൾ ധരിച്ചിരുന്നത് ഭൂമിയാണ് എല്ലാമെന്നാണ്. പിന്നെ സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളാണ് ഭൂമി ഉൾപ്പെടെയുള്ളതെന്ന് മനസ്സിലായി. അപ്പോഴും ധരിച്ചു സൂര്യനാണ് ഇതിൻ്റെ കേന്ദ്രമെന്ന്. പിന്നെ മനസ്സിലായി നമ്മുടെ ഗാലക്സിയാണ് ഈ പ്രപഞ്ചം, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സൂര്യൻ. പക്ഷേ പിന്നീട് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഇതുപോലെ ധാരാളം ഗാലക്സികളുണ്ട്, ഗാലക്സിയുടെ കൂട്ടങ്ങളുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ധാരണ ഒരുപാട് മാറി. ഈ എഡ്വിൻ ഹബിളിൻ്റെയൊക്കെ കണ്ടെത്തൽ കഴിഞ്ഞിട്ട് 100 വർഷം പോലും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ശാസ്ത്ര ചരിത്രം എടുക്കുമ്പോൾ 1000 കണക്കിന് വർഷത്തെ ചരിത്രം നമുക്ക് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും കഴിഞ്ഞ 100 വർഷത്തിനകത്താണ് മഹത്തായ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ചെല്ലാം നമ്മളിനി വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പ്രതിപാദിക്കും.